സെലസ്റ്റിയൽ ഹോംസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദീപാവലി മധുരമാണ്, കോക്കനട്ട് ബോൾസ്. എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ദീപാവലിയൊക്കെ വരുവാണ്, എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ഇതിനായിട്ട് നമ്മൾ ആദ്യമേ ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് നമ്മളൊരു വലിയ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. നെയ്യ് ഒന്ന് മെൽറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 കപ്പാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ തേങ്ങ ചിരണ്ടിയത് നന്നായി ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഈ റെസിപ്പിയിൽ യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായി റോസ്റ്റ് ചെയ്യാം. കരിഞ്ഞു പോകാതിരിക്കാൻ ഇത് നന്നായി ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ചെറുതീയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ചു നേരം ഇളക്കുമ്പോഴത്തേക്കും ആ പാലെല്ലാം നന്നായി വറ്റി വരുന്നത് കാണാം. അപ്പോൾ പാലെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതീയിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് അതിൽ മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, പഞ്ചസാര എല്ലാം നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്, ചെറുതായിട്ട് തിളയ്ക്കുന്നത് കാണാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം കുറേ മാറി അത് പാത്രത്തിൽ നന്നായി വിട്ടു വരുന്ന ഒരു പരുവത്തിലാവണം. ഇനി ഇതിലേക്ക് 2-3 ഡ്രോപ്സ് വാനില എസൻസ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ച് കഴിയുമ്പം പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവം നമുക്ക് മനസ്സിലാവും. ആ പരുവാകുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ വിട്ടുപോയിരുന്ന ഒരു പരുവായി തുടങ്ങുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഇത് ചെറുതായിട്ട് വിട്ടുവരുന്നൊരു പരുവമായിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിൻ്റെ പാക്കറ്റ്സ് ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്, അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം നന്നായി വിട്ടുവരുന്നൊരു പരുവമായിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ ചൂട് ഒരു കുറച്ച് ചൂടൊന്ന് മാറുന്നതുവരെ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകത്തിലാവണം. അപ്പോൾ അതുവരെ നമ്മളൊന്ന് മാറ്റി വെച്ചു. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് കൈകൊണ്ട് ഉരുട്ടാവുന്ന ഒരു ചൂട് മാത്രമേ ഇപ്പോൾ ഇതിനുള്ളൂ. ഇനി ഇത് നമുക്ക് നമ്മുടെ കൈ വെച്ച് നല്ല ബോളാക്കി ഉരുട്ടിയെടുത്ത് വയ്ക്കാം. നല്ല സോഫ്റ്റാണ്, നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാ ബോളും ഇതുപോലെ ഉരുട്ടിയെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റും. ഇനി ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്ലേവർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏലക്ക പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഈ ബോൾസ് എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതാകുമ്പോൾ നമ്മളുണ്ടാക്കിയ ഈ ബോൾസൊക്കെ പൊടിഞ്ഞു പോകാതെ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ കോട്ടിങ്ങോടെ ഇരിക്കും. ഇത് റെഡി ആയിട്ടുണ്ട്.
നല്ല സോഫ്റ്റാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് മാറ്റിവെക്കാം. അങ്ങനെ എല്ലാ ബോൾസും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇപ്പം നമുക്ക് ദീപാവലിയൊക്കെയാണ് വരുന്നത്, ചെറിയ കപ്പ് കേക്ക് കവേഴ്സിൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പം ഏറ്റവും ചെറിയ സ്മോൾ സൈസാണിത്, കപ്പ് കേക്കിൻ്റെ കപ്സ് പേപ്പർ കപ്സാണ്. അപ്പം ഞാനിപ്പോൾ അത് ആ പേപ്പർ കപ്സിലേക്ക് മാറ്റുകയാണ്. ഇതിങ്ങൾക്കല്ലാതെ ജാറിൽ, ഗ്ലാസ് ജാറിലാക്കി ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ് കുറച്ച് ദിവസത്തേക്ക്. അപ്പം അഡ്വാൻസ് ആയിട്ട് നമുക്ക് ദീപാവലിക്ക് മുന്നേ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണിത്. അപ്പോൾ ഇതേ നമ്മുടെ കോക്കനട്ട് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്, കോക്കനട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത്തവണ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഗ്ലാസ് ജാറിലാക്കി ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ ഒരാഴ്ചയോളം നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.